വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു. അപ്പം ആ ന്യൂസ് എന്താണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഫുഡ് വ്ളോഗേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള വെറൈറ്റി കണ്ടന്റ് തേടിപ്പോകുന്ന ആളുകളാണെങ്കിലും ഇതേപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് അതേപോലെ തന്നെ കഴിച്ചൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ പല ആളുകളും നമ്മുടെ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ തന്നെ എടുത്തിട്ട് തോരൻ വെച്ചും ഒക്കെ കാണിക്കാറുണ്ട്. പല ആളുകളും ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാത്ത ഐറ്റംസ് പോലും ഫുഡ് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അവർ തന്നെ യൂസ് ചെയ്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഭക്ഷ്യയോഗ്യമല്ലാത്ത ചെടികൾ നിങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പം ഭക്ഷ്യയോഗ്യമല്ലാത്ത ചെടികളൊക്കെ എടുത്തിട്ട് ഇതേപോലെ തോരൻ വെക്കുകയും അതുപോലെ മെഴുക്കുവരട്ടി വെക്കുകയും അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് വേറെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ചെടികളും മണ്ണിൽ തന്നെയൊക്കെയാണ് വളരുന്നത് എങ്കിൽ പോലും എല്ലാ ചെടികളും നമുക്ക് കഴിക്കാൻ യോഗ്യമല്ല, ഭക്ഷ്യയോഗ്യമായിരിക്കില്ല. അത് നിങ്ങൾ എപ്പോഴും പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ചെടികളൊക്കെ എടുത്തിട്ട് വ്ളോഗ് ചെയ്യുന്നത്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇപ്പം ചൊറിയണം പോലെയുള്ള ഇപ്പം അങ്ങനെയൊക്കെയുള്ള തോരനൊക്കെ ഉണ്ടാക്കി പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാഞ്ഞിരത്തിന്റെ ഇലയൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് തോരൻ വെച്ചൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് റീച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ചെടികളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലെ എല്ലാ ചെടികളും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാകണമെന്നില്ല. അതുപോലെ ഇത് കണ്ടിട്ട് അതേപടി ഫോളോ ചെയ്ത് പോകുന്ന ആളുകളും ശ്രദ്ധിച്ചോളുക. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരുപാട് ചെടികൾ നമ്മുടെ മണ്ണിൽ തന്നെ വളരുന്നുണ്ട്. അതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇതിന്റെ പേരിൽ നെഗറ്റീവ് പറയാൻ വരുന്ന ആളുകളുടെ അടുത്താണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഇപ്പം തുമ്പ കഴിച്ചുകൊണ്ട് ഒരു പക്ഷെ അതിനകത്ത് മറ്റെന്തെങ്കിലും അണുബാധയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കാം. അപ്പം ഒരു പക്ഷെ തുമ്പച്ചെടി തോരൻ വെച്ച് കഴിക്കാൻ പാകത്തിലുള്ളതുമായിരിക്കാം, എനിക്കതിനെപ്പറ്റി അറിവില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പം തുമ്പച്ചെടിയൊക്കെ തോരൻ വെച്ച് കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുമില്ല കേട്ടോ. അപ്പം ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ചെടികൾ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതേപോലെ വ്ളോഗേഴ്സൊക്കെ ട്രൈ ചെയ്ത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് പോലും നമ്മൾ പോലും അന്നേരം ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പലരും ഇത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പല വ്ളോഗേഴ്സും വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചിലരെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ചിലരെങ്കിലും കഴിക്കാറുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. അറിവ് നേടിയതിന് ശേഷം മാത്രം, ഭക്ഷ്യയോഗ്യമാണെങ്കിൽ മാത്രം നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ട് വെറൈറ്റി കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെയും കൂടി ചതിക്കാതിരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈയൊരു ന്യൂസ് കണ്ടതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തത്. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ഇത്തരത്തിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതേപോലെയുള്ള കണ്ടന്റുകൾ തെരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അത് ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത്. തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.